ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രജാസ് മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡ് ഇലക്ട്രോണിക് രൂപത്തിൽ, ഇലക്ട്രോണിക് ആധാർ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാൻ പോകണം. ആധാർ കാർഡ് അക്ഷയ സെൻ്ററുകളിലോ അല്ലെങ്കിൽ ആധാർ സേവാ സെൻ്ററുകളിലോ മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അതിനെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആധാർ കാർഡ് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമുക്കത് പ്രിൻ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആധാർ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ ആധാർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഗെറ്റ് ആധാർ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഗെറ്റ് ആധാർ ലൊക്കേറ്റ് ആൻഡ് എൻറോൾമെൻറ്റ് സെൻറ്റർ, അടുത്ത ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ്, ചെക്ക് സ്റ്റാറ്റസ്, ഡൗൺലോഡ് ആധാർ, റിട്രീവ് EID, UID, ഓർഡർ ആധാർ PVC കാർഡ്, ഓർഡർ ആധാർ PVC കാർഡ്. ഈ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആവുന്നത് ഡൗൺലോഡ് ആധാർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമുക്ക് ആധാർ കാർഡ് ഉണ്ടോ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ്, കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ചെയ്യാൻ പറ്റും. മുഴുവനായിട്ട് നമ്മുടെ ഫോട്ടോ പുതിയതായിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അത് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം. നമ്മുടെ മൊബൈൽ നമ്പറിൽ OTP വെച്ചിട്ട് നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗെറ്റ് ആധാർ, ഇതിന് താഴെയുള്ള ഈ ഡൗൺലോഡ് ആധാർ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് ഇലക്ട്രോണിക് കോപ്പി ഓഫ് ആധാർ, ഇതിൽ ഐ ഹാവ് ആധാർ നമ്പർ, എൻറോൾമെൻറ്റ് ID, വെർച്വൽ ID. അപ്പോൾ ഈ ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആധാർ കാർഡ് ഉള്ളതാണ്, ആധാർ നമ്പർ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ 12 ആധാർ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക. നമ്മുടെ 12 ആധാർ കാർഡ് നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം ഇതിന് താഴെയായിട്ട് ഐ വാണ്ട് എ മാസ്റ്റ് ആധാർ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് PDF രൂപത്തിൽ വരുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡിലുള്ള 12 നമ്പർ അത് മറഞ്ഞിരിക്കും, നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിന് താഴെയായിട്ട് ഈ ഒരു ബോക്സിലുള്ള ക്യാപ്ച നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP എന്ന് കൊടുക്കാം. അപ്പോൾ എൻറ്റർ OTP, a 6-digit one-time password is sent to your registered mobile number. നമ്മുടെ ഈ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ട് ഒരു OTP പോകും, ഒരു 6 OTP പോയിട്ടുണ്ടാവും. അപ്പോൾ അത് എൻറ്റർ ചെയ്യുക. അപ്പോൾ എൻറ്റർ ചെയ്തതിന് ശേഷം ടേക്ക് എ ക്യൂക്ക് സർവേ, ഈ ഒരു ചെറിയൊരു സർവേ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിഡ് യു നോ ദാറ്റ് യു ക്യാൻ ഓർഡർ റീപ്രിൻ്റ് ഓഫ് ആധാർ ലെറ്റർ ഫ്രം UIDA വെബ്സൈറ്റ്. ആധാർ UIDA വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആധാർ ലെറ്റർ, ആധാർ കാർഡ് റീപ്രിൻ്റ് ചെയ്യാൻ പറ്റും, വീണ്ടും പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദ്യം. യെസ് എന്ന് കൊടുക്കാം. നമുക്കറിയാം, ഇൻ ഹൗ മെനി ഡേയ്സ് ഡിഡ് യു റിസീവ് ദ റീപ്രിൻറ്റഡ് ആധാർ ലെറ്റർ ആഫ്റ്റർ ഗെറ്റിംഗ് SMS ഫ്രം ദ പോസ്റ്റ്. നമുക്ക് ആധാർ കാർഡ് റീപ്രിൻ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം എത്ര ദിവസത്തിലാണ് നമുക്ക് ഇത് ഇന്ത്യ പോസ്റ്റിൽ നിന്ന് കിട്ടിയിരുന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല, റീപ്രിൻ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോട്ട് ഓർഡർ കൊടുക്കണം. റീപ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ കിട്ടി, അല്ലെങ്കിൽ 6 മുതൽ 10 ദിവസത്തിനുള്ളിൽ കിട്ടി 5 ദിവസത്തിനുള്ളിൽ കിട്ടി, അല്ലെങ്കിൽ 6 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 11 മുതൽ 15 ദിവസം, അല്ലെങ്കിൽ 15 ദിവസത്തിന് മുകളിൽ, അല്ലെങ്കിൽ ഡിഡ് നോട്ട് റിസീവ്, അത് നമുക്ക് ലഭിച്ചിട്ടില്ല, അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നോട്ട് ഓർഡേഡ്, നമ്മൾ ഇതിനു മുമ്പ് റീപ്രിൻ്റ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോട്ട് ഓർഡേഡ് കൊടുക്കുന്നു. അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പാസ്വേഡ്
നമ്മുടെ പേരും പേരിൻ്റെ ആദ്യത്തെ നാലക്കമും പിന്നെ അതിൻ്റെ തുടർന്ന് നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ജനന വർഷമായിരിക്കും. എട്ടക്കമാണ് ഇതിൻ്റെ പാസ്വേഡ് വരുന്നത്. എല്ലാ ഇലക്ട്രോണിക് ആധാർ കാർഡും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് അതെല്ലാം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് പബ്ലിക്കായിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലായിരിക്കില്ല, അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്കം, ഇപ്പോൾ അനീഷ് വൈ കുമാർ എന്നാണ് ഈ ഒരു പേര് എങ്കിൽ നമുക്ക് ഈ അനീഷിൻ്റെ ആദ്യത്തെ നാലക്ഷരം ANIS ആദ്യത്തെ നാലക്ഷരം, അതിനുശേഷം ഇയർ ഓഫ് ബർത്ത്, ജനിച്ച വർഷം 1989 1989 അങ്ങനെ ചേർന്നിട്ട് ഈ ഒരു എട്ടക്കമാണ് ഇതിന് പാസ്വേഡായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയല് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, പാസ്വേഡ് റിക്വേർഡ്, ദ ഡോക്യുമെൻ്റ് ഈസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്, പ്ലീസ് എൻ്റർ എ പാസ്വേഡ്. അപ്പോൾ നമ്മൾ പേരിൻ്റെ ആദ്യ നാലക്ഷരം, അതിനുശേഷം ജനിച്ച വർഷമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആധാർ കാർഡ്, ഇലക്ട്രോണിക് ആധാർ കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഓപ്പൺ ആയിക്കഴിഞ്ഞു. നമ്മൾ മാസ്ക്ഡ് ആധാർ നമ്മൾ അതിന് മുമ്പിൽ കണ്ടിരുന്നു. മാസ്ക്ഡ് ആധാറിൽ ക്ലിക്ക് ചെയ്തതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ പറ്റില്ല. നമ്മുടെ അവസാനത്തെ ഈ ഒരു അക്കം മാത്രം അറിയുള്ളൂ, ബാക്കിയെല്ലാം XX ഇൻഡു എന്നുള്ള ഒരു മാർക്കായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആധാർ കാർഡ്, ഇലക്ട്രോണിക് ആധാർ. നമുക്ക് ഈ ഒരു PDFനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.